ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ കളയുന്ന കാലിയായിട്ടുള്ള പേസ്റ്റിൻ്റെ ഈ ഒരു കവറൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റിൻ്റെ കവറൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒഴിവാക്കി കളയുന്ന ഈ ഒരു പേസ്റ്റിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേസ്റ്റ് അതിൽ കാണുന്നുണ്ട്. അന്നപ്പോൾ നമുക്ക് അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റിൻ്റെ കവറൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റൊക്കെ ഡ്രൈ ആയി പോയതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ കവറൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നപ്പോൾ അതൊക്കെ ഒന്ന് പൊതിർന്ന് അതിൽ നിന്നും പേസ്റ്റുകളൊക്കെ പുറത്തേക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പേസ്റ്റിൻ്റെ കവറും കൂടിയും ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു പേസ്റ്റിൻ്റെ കവറ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം വെച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു കവറിലുള്ള പേസ്റ്റിൻ്റെ കവറിലുള്ള എല്ലാ പേസ്റ്റും പെട്ടെന്ന് തന്നെ പോന്നു കിട്ടും. ഇനി നമുക്ക് കത്തി മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പേസ്റ്റ് തേച്ചിട്ട് നമ്മൾ എന്തിലാണോ മൂർച്ചം കൂട്ടുന്നത് അതിൽ വെച്ചിട്ട് നമുക്ക് മൂർച്ചാക്കിയെടുക്കാം. അതേപോലെ തന്നെ കത്തി നമുക്ക് നന്നായിട്ട് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. ഇപ്പം മീനൊക്കെ കട്ട് ചെയ്ത കത്രികയും കത്തിയൊക്കെ നമുക്ക് ഇതേപോലെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതിൽ രണ്ട് മൂന്ന് കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നില്ലെങ്കിലൊക്കെ നമുക്ക് ഇത് എടുത്ത് വെക്കുമ്പം അതിന് കവറായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കവറായിട്ടൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ ഒക്കെ ചിരകുന്ന ഈ ഒരു ചിരവക്ക് മൂടി കളഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനും ഈ ഒരു പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് ഒരു മൂടിയാക്കിയിട്ട് നമുക്ക് കവർ ചെയ്തിടാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പേസ്റ്റിൻ്റെ കവർ ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ചിരവയുടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചിരവയുടെ മൂടിക്ക് പകരം നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിരവൊക്കെ നല്ല കവറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ചിരവൊക്കെ മൂടിയൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു കുക്കറിൻ്റെ ബാക്കിലുള്ള ഈ ഒരു കറകളൊക്കെ എളുപ്പത്തിൽ തന്നെ പോക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ആ പേസ്റ്റിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ ഇട്ടിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കറൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് ഈ കുക്കർ മാത്രമല്ല അതേപോലെ തന്നെ നമ്മുടെ സിങ്കും അതേപോലെ ഗ്യാസ് സ്റ്റവും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ബേസിനും ഒക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ കവറൊന്നും കളയണ്ട, വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ബാക്ക് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനൊക്കെ വിചാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിൽ പോകാനൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ അയൺ ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇസ്തിരി ഇടാനൊന്നും കഴിയില്ല. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ചിരട്ടൊക്കെ കത്തിച്ചിട്ടുള്ള അയൺ ബോക്സൊക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു അയൺ ബോക്സൊന്നും എവിടെയും കാണാൻ തന്നെ കിട്ടില്ല. അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറാണ് കേട്ടോ. കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യാൻ പോകുന്നത്. അന്നപ്പോൾ നമ്മുടെ
അയൺ ബോക്സിൻ്റെ ആ ഒരു കനത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കുക്കറിലേക്ക് ഒരു കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കല്ല് വെച്ച് കൊടുക്കുമ്പം നമ്മുടെ ഒരു അയൺ ബോക്സിൻ്റെ അതേ ഒരു വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു കുക്കറൊക്കെ വെച്ചിട്ട് അയൺ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് നമ്മളിതേപോലെ കല്ലൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുക്കറിന് നല്ല വെയിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാനും കഴിയും, ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബനിയനാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് തന്നെ ചുളിഞ്ഞിട്ടുള്ളൊരു ബനിയനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അയൺ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് തേച്ച ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ചുളിവൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ഉള്ള കാരണമാണ് ആ ഒരു പെട്ടെന്ന് തന്നെ എല്ലാ ചുളിവും പോയി കിട്ടിയത്. അല്ലായും നമുക്ക് ചെയ്യാം, പക്ഷേ അതിലും കുറച്ചും കൂടി നല്ലത് ഇതേപോലെ കല്ലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നു അവർ ഫ്രൈ പാനൊക്കെ ചൂടാക്കിയിട്ടാണ് അയൺ ചെയ്യാറുള്ളതെന്ന്. അന്നപ്പം നമ്മൾ കറണ്ടില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി, അപ്പം നല്ല യൂസ്ഫുള്ളാണ്. ഒരു കുക്കറും അതേപോലെ ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മഴക്കാലത്ത് കറണ്ടില്ലാതെ തന്നെ അയൺ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പിനൊക്കെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മഴക്കാലത്താണ് നമുക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക, പെട്ടെന്നായിരിക്കും കറണ്ടൊക്കെ പോവുക. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പം ചിലർ അയൺ ചെയ്യാതെ തന്നെ ഇടും, ചിലർക്ക് അയൺ ചെയ്യാതെ ഇടാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ കറണ്ടില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബനിയനൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കോട്ടൻ്റെ ടോപ്പുകളും ഷർട്ടുകളൊക്കെ നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാലിൻ്റെ കവറും ഒക്കെ പ്ലാസ്റ്റിക് കവറിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ക്ലീൻ ആയിട്ട് കേകി ഉണക്കിയിട്ടൊക്കെ കൊടുക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ അങ്ങനെയാണ്, പാലിൻ്റെ കവറ് മീനിൻ്റെ കവറൊക്കെ നന്നായിട്ട് കേകി ഉണക്കിയതിന് ശേഷമേ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ വേസ്റ്റിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലാത്ത അവർ എടുക്കില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൈകി ഉണക്കാനുള്ള ചെറിയ ടിപ്പാണ്. അപ്പോൾ പാലിൻ്റെ കവറൊക്കെ നമ്മൾ പാലൊക്കെ പൊട്ടിച്ച് വെച്ച് അപ്പം തന്നെ കഴുകി നമ്മുടെ പൈപ്പിൻ്റെ അടുത്തുള്ള ടൈലിൽ ഇതേപോലെ ഒന്ന് വെള്ളം കൊണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ടാൽ മതി. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഉറ്റി നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.